കൗമാരക്കാരനായ കറുത്ത വർഗക്കാരനെ വെടിവെച്ചുകൊന്ന് പോലീസ്. ഫ്രാൻസിൽ കലാപം. ടൈറ്റൻ സഞ്ചാരികളുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു. അധികാര ദുർവിനിയോഗം. ബോൾസനാരോയ്ക്ക് വിലക്ക്. നമസ്കാരം. വേൾഡ് അറ്റ് എ ഗ്ലാൻസിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അൾജീരിയ മൊറോക്കോ വംശജനായ നയലിനെ വെടിവെച്ച് കൊന്നതിൽ പ്രതിഷേധിച്ച് ഫ്രാൻസിൽ കലാപം. പ്രക്ഷോഭകാരികൾ പോലീസ് വാഹനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തീയിട്ട് നശിപ്പിച്ചതായും ബാങ്കുകൾ കൊള്ളയടിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അൾജീരിയൻ മൊറോക്കൻ വംശജനായ നയൽ എന്ന 17-കാരനെയാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് അകാരണമായി വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെയാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് പടിഞ്ഞാറൻ പാരീസിൽ 17 വയസ്സുള്ള നെയ്ലി എന്ന ഡെലിവറി ഡ്രൈവറെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. പിന്നീട് കൊലപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. ട്രാഫിക് നിയമലംഘനം നടത്തിയ കാർ 2 പോലീസുകാർ തടയാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പോലീസുകാരിൽ ഒരാൾ കുട്ടിയുടെ നേർക്ക് ക്ലോസ് റേഞ്ചിൽ വെച്ച് നിറയൊഴിക്കുകയായിരുന്നു. കുട്ടി നിരവധി തവണ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് സംഭവത്തിൽ വിശദീകരണം നൽകിയത്. എന്നാൽ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ ജനം രോഷാകുലരായി തെരുവിലിറങ്ങുകയായിരുന്നു. എന്നാൽ കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനെ നരഹത്യക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തതായി നാൻഡ്ര പ്രോസിക്യൂട്ടർ ഓഫീസ് അറിയിച്ചു. 2 പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്തു വരികയാണെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും ഫ്രാൻസ് ആഭ്യന്തരമന്ത്രി ജെറാൾഡ് ഡാർവിൻ പാർലമെന്റിൽ പറഞ്ഞു. സംഭവത്തിൽ ഫുട്ബോൾ താരം കിലിയൻ എംബാപ്പെ അടക്കമുള്ളവർ നടുക്കം രേഖപ്പെടുത്തി. എന്നാൽ മരിച്ച കൗമാരക്കാരൻ കുടിയേറ്റക്കാരുടെ മകനാണെന്നും വികലമായ കുടിയേറ്റ നയമാണ് കലാപത്തിന് കാരണമെന്നുമുള്ള ആരോപണവുമായി തീവ്ര വലതുപക്ഷ പാർട്ടികളും രംഗത്തെത്തിയതോടെ കലാപം രൂക്ഷമാകുകയായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണാതായ ടൈറ്റൻ പേടകത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തതായി US കോസ്റ്റ് ഗാർഡ്. വടക്കൻ അറ്റ്ലാന്റിക്കിൽ നിന്ന് കണ്ടെടുത്ത പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ US തുറമുഖത്തേക്ക് കൊണ്ടുപോകുമെന്നും അവിടെ വെച്ച് മെഡിക്കൽ പ്രൊഫഷണലുകളുടെ ശരീരാവശിഷ്ടങ്ങൾ പരിശോധിക്കുമെന്നും കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. വിവിധ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ സംയുക്തമായി നടത്തിയ തിരച്ചിലിനൊടുവിൽ സമുദ്രനിരപ്പിൽ നിന്നും 2 മൈൽ അകലെയായി ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾക്ക് സമീപത്തു നിന്നുമാണ് പേടകത്തിന്റെ 5 പ്രധാന ഭാഗങ്ങൾ കണ്ടെത്തിയത്. അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായത് അന്വേഷണത്തിന് മുതൽക്കൂട്ടാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ടൈറ്റിന്റെ ഇലക്ട്രോണിക് ഡേറ്റകളും പരിശോധനയിൽ വിലയിരുത്തും. കണ്ടെടുത്ത അവശിഷ്ടങ്ങളുടെ ഭൗതിക വസ്തുക്കൾ വിശകലനം ചെയ്ത് ടൈറ്റിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പുറത്തുവിടുമെന്ന് വുഡ്സ് ഹോൾ ഓഷ്യാനോഗ്രാഫിക് സ്ഥാപനത്തിലെ കാൾ ഹാർട്സ് ഫീൽഡ് പറഞ്ഞു. അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണെന്നും ഇനിയും ഇത്തരമൊരു സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും മറൈൻ ബോർഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ചെയർ ക്യാപ്റ്റൻ ജേസൺ ന്യൂബവർ പറഞ്ഞു. 1912 ഇടിച്ചു തകർന്ന ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സമുദ്രപേടകത്തിൽ പോയ സംഘമാണ് ഇക്കഴിഞ്ഞ 18-ന് ഉൾസ്ഫോടനത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. ഓഷ്യൻ ഗേറ്റിന്റെ തലവൻ സ്റ്റോക്ടൺ റഷ്, ബ്രിട്ടീഷ് പരിവേഷകൻ ഹാമിഷ് ഹാർഡിംഗ്, ഷഹസാദ് ദാവൂദ്, അദ്ദേഹത്തിന്റെ മകൻ സുലൈമാൻ ദാവൂദ്, ഫ്രഞ്ച് മുങ്ങൽ വിദഗ്ധൻ പോൾ ഹെൻറി നർജിയോലറ്റ് എന്നിവർക്കാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. തീവ്ര വലതുപക്ഷ നേതാവും ബ്രസീൽ മുൻ പ്രസിഡന്റുമായ ജെയർ ബോൾസോനാരോയെ രാഷ്ട്രീയത്തിൽ നിന്ന് 8 വർഷത്തേക്ക് വിലക്കി കോടതി. അധികാര ദുർവിനിയോഗം നടത്തുകയും രാജ്യത്തെ ഇലക്ട്രിക് വോട്ടിംഗ് സമ്പ്രദായത്തിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുവെന്ന നിഗമനത്തിലാണ് ബോൾസോനാരോയ്ക്ക് അയോഗ്യനാക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഇടപെടൽ. ഇതോടെ 2030 ബോൾസോനാരോയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ പദവി ഏറ്റെടുക്കാനോ സാധിക്കില്ല. രാജ്യത്തെ പരമോന്നത ഇലക്ട്രൽ കോടതിയിലെ 7 ജഡ്ജിമാരിൽ 5 പേരും ബോൾസോനാരോ കുറ്റക്കാരനെന്ന് വിധിച്ചു. 68-കാരനായ ബോൾസോനാരോയുടെ പൊതുജീവിതത്തിന് ഏറെക്കുറെ അവസാനമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2026 വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ബ്രസീലിൽ വിധി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കും. കഴിഞ്ഞ വർഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കവെയാണ് രാജ്യത്തെ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം കാര്യക്ഷമമല്ലെന്ന ആരോപണവുമായി ബോൾസോനാരോ രംഗത്തെത്തുന്നത്. തെരഞ്ഞെടുപ്പിൽ ബോൾസോനാരോയുടെ മുഖ്യ എതിരാളിയും ഇടതുപക്ഷക്കാരനുമായ ലുലാ ഡാ സിൽവയുടെ വിജയത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണവുമായി അദ്ദേഹം രംഗത്തെത്തി.
പദവി കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കാതെ അമേരിക്കയിലേക്ക് പോയ ബോൾസാനോയുടെ സ്വാധീനത്താലാണ് ജനുവരി 8 രാജ്യത്ത് അട്ടിമറി നീക്കമുണ്ടായതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വേൾഡ് ഹെറ്റ്ലൈൻസിന്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ നമസ്കാരം.